ഇതേപോലെ തന്നെ സുഹൃത്തുക്കളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മറ്റൊരു സമ്പ്രദായമുണ്ട്. അതെന്താണെന്നോ, അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചര്യകളെക്കുറിച്ച് മനസ്സിലാക്കിയ സഹാബിമാര് വിശദീകരിക്കുന്നു. സഹീഹ് മുസ്ലിമിൽ കാണാം, സമിഅ്തു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഖൂലു, അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഖൗല ബിൻത ഹക്കീം റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്താ റസൂലുള്ള പറഞ്ഞത്? മന്നസല മൻസിലൻ സുമ്മ ഖാല അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ ലം യദുർറഹു ശൈഉൻ ഹത്താ യർതഹില മിൻ മൻസിലിഹി ദാലിക. സഹീഹ് മുസ്ലിമിൽ 2708 നമ്പർ ഹദീസായി നമുക്ക് വായിക്കാം. എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ഞാൻ പഠിച്ചു വെച്ചത്, മന്നസല മൻസിലൻ, ആരെങ്കിലും ഒരു സ്ഥലത്തിറങ്ങിയാൽ, ആരെങ്കിലും ഒരു സ്ഥലത്തിറങ്ങുകയാണ്, യാത്രക്കിടയിൽ ഒരു പ്രദേശത്തിറങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ യാത്ര അവസാനിച്ചിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ ഇറങ്ങുകയാണ്, അവിടെ വിട്ടു പോകാൻ ഇനിയും ദിവസങ്ങളുണ്ട്, അല്ലെങ്കിൽ ആ സ്ഥലത്ത് തങ്ങേണ്ട ആവശ്യമുണ്ട്, അവിടെ താമസിക്കേണ്ട ആവശ്യമുണ്ട്, അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു സ്ഥലത്തിറങ്ങുമ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പഠിപ്പിച്ച പ്രാർത്ഥന മറക്കണ്ട. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? ആരെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു താമസിക്കാൻ ഒരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് സുമ്മ ഖാല, പിന്നീട് അവൻ ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാതി മിൻ ശർരി മാ ഖലഖ, അഊദു, ഞാൻ അഭയം ചോദിക്കുന്നു, ബികലിമാത്തില്ലാഹി തമ്മാതി, അല്ലാഹുവിന്റെ സമ്പൂർണമായ വചനങ്ങൾ കൊണ്ട് ഞാൻ അല്ലാഹുവിനോട് കാവലിന് ചോദിക്കുന്നു, മിൻ ശർരി മാ ഖലഖ, അവൻ സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ സൃഷ്ടികളുടെയും കെടുതികളില്ലെന്ന്, അവന്റെ എല്ലാ സൃഷ്ടികളുടെയും ശറില്ലെന്ന് ഞാനിതാ റബ്ബിന്റെ വചനങ്ങൾ കൊണ്ട് കാവലിന് ചോദിക്കുന്നു എന്നാരെങ്കിലും പറഞ്ഞാൽ, ലം യദുർറഹു ശൈ, അവനെ യാതൊന്നും വിഷമിപ്പിക്കുന്നതല്ല, അവനെ യാതൊന്നും ദ്രോഹിക്കുന്നതല്ല, അവനെ യാതൊന്നും ബുദ്ധിമുട്ടിക്കുന്നതല്ല, ഏതുവരെ? ഹത്തായർത്തഹിറ മിൻ മൻസിലിഹി ദാലിക, ആ ഇറങ്ങിയ സ്ഥലത്ത് നിന്നവൻ യാത്ര പോകുന്നത് വരേക്കും അവനൊരു ബുദ്ധിമുട്ടും ഉണ്ടാകുന്നതല്ല, ഒരു വിഷമവും അവനെ ബാധിക്കുന്നതല്ല, ഒരു പ്രയാസവും അവനെ അലോസരപ്പെടുത്തുന്നതല്ലെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിവിടെ പഠിപ്പിച്ചു.